നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സുസ്വാഗതം. നിങ്ങൾ കേട്ട ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു കുഞ്ഞുവാവയെ വളരെ സ്നേഹത്തോടുകൂടി ലാളിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ. ആ ഒരു കുഞ്ഞ് അതിനെ സ്നേഹത്തോടെ പരിലാളിക്കുന്ന ഒരു പിക്ചറാണ് നാം ഈ കണ്ടത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സോങ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഉണ്ട് പറയാൻ, ഏറെയുണ്ട് പറയാൻ. ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് ആ കുഞ്ഞു വളർന്ന് വലുതായി ഒരു സ്വന്തം കാലിൽ, ഒരു ഒന്നല്ല സ്വന്തം കാലിൽ നിലനിൽപ്പുണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ താങ്ങും തണലുമായിട്ട് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെയല്ലേ. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ആരും ആളാകുന്നില്ലല്ലോ. ആ ജനിച്ചു കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം കരുത്തും എല്ലാം ഔന്നിത്യവും പദവിയും സ്ഥാനമാനങ്ങളും എല്ലാം ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇന്ന് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചല്ലേ. അതിനൊരു കാരണമുണ്ട്. ഞാനിന്ന് നമ്മുടെ FM റേഡിയോ കൊച്ചി, ആ ഒരു കൊച്ചി FM റേഡിയോയിലെ എല്ലാ ബുധനാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നൊരു പരിപാടിയാണ് പരാതികൾക്ക് പരിഹാരം. അപ്പോൾ അതിൽ ഒരു അമ്മ അയച്ച പരാതി ഇങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ മോളുടെ കൂടത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കി തരണം എന്നതാണ് അവർ പറഞ്ഞത്. അവരുടെ മോൾ ജലവകുപ്പിൽ, അതായത് വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ വിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. പക്ഷേ അവർക്ക് മറ്റാരുമില്ല, അവരെ കൂടെ കൂട്ടാൻ ഇവരെ കൂട്ടാക്കുന്നില്ല. ജോലിയുടെ പദവി കൊണ്ടോ അല്ലോ അതോ അമ്മ പ്രായമായപ്പോൾ അമ്മയെ കൂടെ കൂട്ടുന്നതിന് അമ്മയ്ക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ എന്തോ മകൾക്ക് താല്പര്യമില്ല അമ്മയെ കൂടെ കൂട്ടി താമസിപ്പിക്കാൻ. അപ്പോൾ അവരിത് പറയുന്നുണ്ട്, 9,000 രൂപ മാസം ആ മകൾ അമ്മയുടെ ചെലവിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അമ്മ ആ 9,000 രൂപയോടൊപ്പം തന്നെ തൻ്റെ കൊച്ചുമക്കളെയും ഒന്ന് കാണുവാനും അവരോടൊപ്പം കഴിയുവാനും വളരെയേറെ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി തന്നെ തൻ്റെ മകളൊന്ന് വന്ന് കണ്ടിട്ട്. അപ്പോൾ താങ്ങും തണലുമായി നിൽക്കേണ്ടവർ, തണലാകേണ്ടവർ, ആരോഗ്യമുള്ള സമയത്ത് മക്കൾക്ക് വേണ്ടി മക്കളുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന നിലയിൽ വളർത്തി വലുതാക്കി സ്ഥാനവും പദവിയും വിദ്യാഭ്യാസവും ഔന്നിത്യങ്ങളും എല്ലാം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യം നശിക്കുന്ന സമയത്തും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കുവാൻ മക്കൾക്ക് കുറവാണ്, അവർ കൂടെ കൂട്ടുകയില്ല. ഇനി അറിയുക, ഞാൻ എൻ്റെ കുടുംബത്തിലെ 5-ാമത്തെ അംഗമാണ്. 6 അംഗങ്ങളുള്ള എൻ്റെ കുടുംബത്തിലെ എനിക്കായിരുന്നു എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നതിനുള്ള നിയോഗം വന്നു ചേർന്നത്. 3 ആൺമക്കളുള്ള അമ്മയായിരുന്നു, 3 പെൺമക്കളും. അപ്പോൾ 5-ാമത്തെ ആ ഒരു സന്താനം എന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിലായിരുന്നു ഏകദേശം 25 വർഷത്തിലധികം എൻ്റെ അമ്മയെ സംരക്ഷിക്കുവാനായിട്ട് എനിക്കായിരുന്നു നിയോഗം. അത് ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗമായിരുന്നു. ആ നിയോഗം അമ്മയുടെ മരണകാലം വരെ അത് എൻ്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു. ആൺമക്കളുണ്ട്, ആൺമക്കളുടെ കൂടെ ആയിരുന്നില്ല. അപ്പോൾ ഒരു ജന്മ നിയോഗമാണ് കർമ്മം എന്ന് പറയുന്നത്.
കർമ്മം ചെയ്യുക, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നൊരു ഈശ്വര ചിന്തയിൽ നിന്നുകൊണ്ട് വേണം നാം ഏതൊരു കാര്യവും ചെയ്യുവാനായിട്ട്. നമുക്ക് ജന്മം നൽകിയവരെ നാം ഒരു നിലയിലെത്തിക്കഴിയുമ്പോൾ മാതാപിതാക്കളെ മക്കൾ മറന്നു പോകുന്ന ഒരു കാലത്താണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളെ പാടെ മറന്നുകൊണ്ട് തങ്ങളോടൊപ്പം ഇന്ന് അവരെ കൂടെ പാർപ്പിക്കുവാനായിട്ടുള്ള ആ ഒരു പത്രാസമൊന്നും അമ്മയ്ക്കും അച്ഛനും ഇല്ലാതാകുന്നു, അവരവരുടെ ആരോഗ്യം നശിച്ചു പോകുന്നു, അവർ പ്രായമെത്തുന്നു, അപ്പോൾ മക്കൾക്ക് കൂടെ താമസിപ്പിക്കുവാനുള്ള എന്താ പറയുക അതിനുള്ള ഒരു പവറ് മാതാപിതാക്കൾക്കില്ലാതെയാകുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടി വരും. പക്ഷേ മക്കൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ ജോലിക്കാരായോ? നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ ഉദ്യോഗാർത്ഥിയും നിങ്ങൾക്ക് പദവിയും ലഭിച്ചോ? നിങ്ങൾ സ്വന്തം കാലിൽ എന്നാണ് നിന്ന് തുടങ്ങിയത്? നിങ്ങൾക്ക് ആരാ നിങ്ങൾ തണലെ നിങ്ങൾ കൈപിടിച്ച് പിച്ച വെച്ച് നടന്നു പോകുന്ന സമയത്ത്, നിങ്ങൾ ജനിച്ച് ഈ മണ്ണിലേക്ക് കാല് കുത്തിയ സമയത്ത് നിങ്ങളെ കൈപിടിച്ച് പിച്ച വെച്ച് നടത്തിയ ആരാ? ആ നടത്തിയവരെ നിങ്ങൾ വളർന്ന് വലുതായി നിങ്ങൾ വലിയ ഉദ്യോഗാർത്ഥിയായപ്പോഴേക്കും അവർക്ക് താങ്ങാകേണ്ടതല്ലേ? തണലും ആകേണ്ടതല്ലേ? അവർക്ക് സംരക്ഷണം നൽകേണ്ടതല്ലേ? അപ്പോൾ നിങ്ങളെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസവും അവർ കഷ്ടപ്പെട്ടു അവരുടെ ആരോഗ്യ സമയത്ത് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള മാനസിക പിന്തുണയും സംരക്ഷണവും എല്ലാം അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമെന്ന രീതിയിൽ തന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നാളാകുവാൻ സാധിച്ചത്? അതിൻ്റെ പരിണിത ഫലമല്ലേ നിങ്ങളിന്ന് ഈ പറയുന്ന പല വകുപ്പുകളിലും എൻജിനീയറായിട്ടും മറ്റു തരത്തിലും സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്? അപ്പോൾ സേവനങ്ങളുടെ പട്ടികയിലേക്ക് വലിയ വലിയ ഉദ്യോഗ തലങ്ങളിലേക്ക് മക്കൾ മാറിക്കഴിയുമ്പോൾ, മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി നശിച്ചു കഴിയുമ്പോൾ അവരെ നിങ്ങൾ എന്തുകൊണ്ട് മറക്കുന്നു? എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം അവരെയും കൂടെ കൂട്ടി താമസിച്ചു അവർക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ടാകാവുന്ന ഒരു സന്തോഷം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? നമ്മളുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുമാണ്. നമ്മൾ ജനിക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു എങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യം നശിച്ച് അവരൊരു പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് താങ്ങും തണലും ആകേണ്ടത് മക്കളാണ്. മക്കളത് മറക്കുന്നുണ്ട്, പലതരത്തിൽ മറക്കുന്നുണ്ട്. കാരണം ഒരു മോളാവട്ടെ മോനാവട്ടെ ജനിക്കുമ്പോൾ തന്നെ MBBSൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ഏതൊരു തലത്തിലേക്കുമുള്ള ഒരാളുമായിത്തീരുന്നില്ല. അയാളെ വേണ്ട രീതിയിൽ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ സ്വഭാവത്തിൻ്റെ ഒരു വഴിയിലൊക്കെ രൂപീകരണം നടത്തുന്നതിനെ കൈപിടിച്ചുയർത്തുന്നത് ആരാ? സ്വന്തം മാതാപിതാക്കൾ തന്നെയല്ലേ. അപ്പോൾ അവരെ മറന്നുകൊണ്ട് നിങ്ങൾ എത്ര ഔന്നിത്യത്തിലും പദവിയിലും സ്ഥാനമാനങ്ങളും നേടിയിട്ട് നിങ്ങൾ വലിയ രമ്യകർമ്മങ്ങളിൽ നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ആ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയാനായിട്ട് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾ വേറിട്ട വഴിയിൽ സഞ്ചരിച്ചാലോ? ദൈവം പൊറുക്കില്ല. അത് മറന്നിരിക്കുക എന്നല്ല, അത് അറിഞ്ഞിരിക്കുക. കാരണം ഈ ഒരു കഥയിലെ കഥാപാത്രം ഒരുപാട് ആഗ്രഹിക്കുന്നു. അവർ ചോദിച്ച ചോദ്യം ഇതാണ്, എൻ്റെ മോൾ എന്നെ സംരക്ഷിക്കാനായിട്ട് കൂടെ കൂട്ടുന്നില്ല, അവരോടൊപ്പം താമസിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ വളരെയധികം വർഷങ്ങളായിട്ട് ഞാൻ തനിച്ചാണ് കഴിയുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ ഞാൻ ചെന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? മകൻ ചെയ്ത കാര്യം പ്രധാനമായിട്ടും ഈ മകൻ്റെ ഭാര്യയെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അമ്മയെ ഇറക്കി വിട്ടു എന്നാണ് പറയുക. അപ്പം മോനും മോളും ഉണ്ട്. അപ്പോൾ മോൻ മകൻ എന്ന രീതിയിൽ അമ്മയെ അടുത്തത് കൂട്ടുന്നില്ല, അടുത്തേക്ക് താമസിക്കാൻ അനുവദിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല. അമ്മ ആ വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മയെ ഇറക്കി വിട്ടു. അപ്പോൾ പറയുന്ന കാര്യം അവർക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റില്ല, അവരുടെ ചെലവിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ആ പൈസ അവർക്ക് വലുതാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവരുടെ സംരക്ഷണയിൽ അവരുടെ കൂടെ കഴിയാനാണ്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു സംരക്ഷണം അവരുടെ കൂട്ടത്തിൽ കഴിയാൻ, എനിക്ക് അവരുടെ കൂടെ വീട്ടിൽ കഴിയാനായിട്ട് അതിന് ഞാൻ ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് എന്ന ചോദ്യമായിരുന്നു ഇന്ന് ഞാൻ കേട്ടത്. ഇങ്ങനെ മനസ്സിൽ മാനസികമായ പിരിമുറുക്കത്തിൽ മക്കളുണ്ടായിട്ടും മക്കളുടെ തണലിൽ ജീവിക്കാനാവാതെ കഴിയുന്ന ഒട്ടനേകം മാതാപിതാക്കൾ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. മക്കളെ നിങ്ങളറിയുക, നിങ്ങൾ ജനിക്കുമ്പോഴേ ആളാകുന്നില്ല, നിങ്ങൾ ജനിക്കുമ്പോഴേ ഉദ്യോഗാർത്ഥികളാകുന്നില്ല. നിങ്ങളുടെ കണ്ണ് തെളിയിച്ച് നിങ്ങളുടെ മനസ്സിനെ നേരെ നയിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ വഴിയിൽ കൈപിടിച്ചുയർത്തി അവരുടെ കഷ്ടപ്പാടാണ് മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പദവികളും. അതുകൊണ്ട് അവരെ മറന്നുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം
ആ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് അവരെ മറന്നുകൊണ്ട് നിങ്ങൾ ഏത് വഴിയിലേക്ക് ഉയരാൻ ശ്രമിച്ചാലും നാളെ നിങ്ങളും ഈ വയസ്സാകുന്ന കാലത്തിലേക്ക് തന്നെ നിങ്ങൾ കടക്കുകയാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം ഏത് തരത്തിലാണ് എന്നുള്ളത് കണ്ടു നിൽക്കുന്ന മക്കൾ നാളെ തീർച്ചയായിട്ടും നിങ്ങളോടും, നിങ്ങൾ ഇന്ന് പദവിയിലിരിക്കുന്നു, നാളെ നിങ്ങൾ ഈ പദവിയൊക്കെ വിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആരുമല്ലാതാകുന്ന ഒരവസ്ഥ എത്തുമ്പോൾ നിങ്ങളുടെ മക്കളും വളർന്നു വലുതായി അവരുടെ വഴിയിലേക്ക് നിങ്ങൾ ഇന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നില്ലേ? ആ മക്കൾ ഒരുപക്ഷെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയെന്നിരിക്കില്ല. അതുകൊണ്ടൊരിക്കലും പ്രായമായ മാതാപിതാക്കളെ ഒരു കാരണവശാലും അവരെ തിരസ്കരിക്കരുത്. അവരുടെ ജീവൻ ഉള്ളിടത്തോളം കാലം, അത് നാച്ചുറലായിട്ട് ആ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നിടത്തോളം കാലം മക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചില കടമകളുണ്ട്. ആ കടമകളോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും, കഴിയണം. അതിനല്ലാതെ ഓരോ അമ്മയും വിലപിച്ചുകൊണ്ട് മക്കളുടെ സംരക്ഷണം കിട്ടാനായിട്ട് ആർത്തിയോടുകൂടി പല പല പടിവാതിലുകൾ കയറി ഇറങ്ങി പരാതിയും കൊടുത്തുകൊണ്ട് നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നിങ്ങളൊക്കെ എന്ത് നേടിയിട്ട് എന്താ കാര്യം? വിദ്യാഭ്യാസം നേടി, പദവി നേടി, വലിയ വലിയ എഞ്ചിനീയറിംഗ് പോസ്റ്റ് നേടി. ഈ പദവിയൊക്കെ എന്ന് പറഞ്ഞാൽ ആലങ്കാരികം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ബന്ധങ്ങൾ അത് തീർച്ചയായിട്ടും നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം. നമുക്ക് ജന്മം നൽകിയവരെ കർമ്മം കൊണ്ട് ആദരിക്കണം. ആ കർമ്മത്തിൻ്റെ പാതയിൽ നിങ്ങൾ അവരെ ആദരിക്കാതെ അവരെ തിരസ്കരിച്ചു പോകുകയാണെങ്കിൽ നാളെ നിങ്ങളെ തിരസ്കരിക്കുന്ന ഒരു ദിവസം അതിവിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. ഓക്കേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.